പച്ചയ്ക്ക് പറയാണ് ഞാൻ താമുവന അയാൾ നിങ്ങൾ അയാളുടെ ഭാര്യ എന്താ പെണ്ണായി അംഗീകരിക്കാത്ത നിങ്ങൾ ഒരു കള്ളനെ പോലെ ഒരു ഇവിടെ ഒളിച്ചിരിക്കുന്നല്ലോ വിജയബാബ്. നിങ്ങൾ ഈ WCC അടക്കമുള്ള പെൺ സംഘടനകൾ തലി കണ്ടവരെല്ലാം പറയുന്നത് എന്താ? ഇന്ന് രാത്രി ഇനി എൻ്റെ കടന്നില്ല, നാളത്തെ സീനില്ലാന്ന് പറഞ്ഞാൽ ഞാനും മകളും തയ്യാറാണെന്ന് പറഞ്ഞാൽ അമ്മയെ എനിക്കറിയാം. റീമ കലിങ്കലൊക്കെ ഇങ്ങനെ ഒരാളിൻ്റെ നിങ്ങളെ നേരെ ഞാൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഈ നാല് വിരൽ എൻ്റെ നേരെയാണെന്ന് ഓർക്കുക. അതിലോട്ട് തന്നെ വരുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട്. പലതിലും യാഥാർത്ഥ്യങ്ങൾ ചിലത് അടുത്ത കാലത്ത് യാഥാർത്ഥ്യങ്ങളായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ചോദ്യം പൂർണ്ണമായില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇത് ഞാനായിട്ട് പറയുന്നതല്ല, സിനിമയ്ക്കുള്ളിൽ തന്നെ അങ്ങും കേട്ടിട്ടുണ്ടാവാം, പലരും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊരു യാഥാർത്ഥ്യവുമാണ്, അതില്ല എന്ന് എത്ര പറഞ്ഞാലും അതൊരു വലിയൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങേക്ക് പൂർണ്ണമായും ഒരു പക്ഷേ ഒരു സിനിമാ ജേർണലിസ്റ്റ് എന്നല്ലെങ്കിൽ വലിയൊരു നിരീക്ഷകൻ, ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി സിനിമാ മേഖലയെ വർഷങ്ങളായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നതിലേക്ക് അങ്ങേക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നിടത്തോളം സ്ത്രീകൾക്ക് എത്രത്തോളം വീണ്ടും സിനിമാ മേഖലയിൽ ശോഭിക്കാൻ കഴിയുമെന്ന്. എൻ്റെ ലൈവ് ക്യാമറ ആക്ഷൻ അടക്കം നിങ്ങൾ ഞാൻ യൂട്യൂബുകളിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ TV ചർച്ചകളിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് മുഴുവൻ നിങ്ങളൊന്നെടുത്ത് ചെകഞ്ഞ് പരിശോധിച്ചാൽ കാസ്റ്റിംഗ് കോളിനെക്കുറിച്ചും കാസ്റ്റിംഗ് കോച്ചിനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ പറയുന്നത് സിനിമ എടുത്തിട്ട് വിവരിക്കാൻ പോകാനാണ് ഒരുത്തൻ വരുന്നതെങ്കിൽ അവൻ വെറുതെ കോടികൾ കൊണ്ട് കളയണ്ട, ഒരു 1,000,000 രൂപയായിട്ട് തമിഴ്നാട്ടിൽ പോയാൽ മതി. അതിനുള്ള ഏജൻറ്റുമാരുണ്ട്, അവരെ വിളിച്ച് ആ 1,000,000 രൂപയ്ക്ക് അവന് ഇഷ്ടമുള്ളവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത്. എന്തിനാണ് 3 കോടി കൊണ്ട് കളയണേ? ഇതാണ് എൻ്റെ പക്ഷം. സിനിമ എടുക്കാൻ വരണോ, സിനിമ മാത്രമേ എടുക്കാവൂ, അവിടെ പെൺവിഷയത്തിൽ നടക്കരുത്. അപ്പോൾ അതിന് വേറെ വഴി പോകണം. അതുപോലെ തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ആഴ്ചകളോളം മാസങ്ങളോളം എൻ്റെ കൂടെ നടന്ന് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിലെല്ലാം കൂടെ ഒരു ഭാര്യയെപ്പോലെ കാമികയെപ്പോലെ എല്ലാം സഹകരിച്ചിട്ട് എവിടെയെങ്കിലും വെച്ചൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ തെറ്റുമ്പോൾ നിങ്ങൾ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നെ കൊണ്ട് ഈ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് നടക്കരുത്. അത് സ്ത്രീകൾക്ക് അപമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ ദേഹത്ത് അറിയാതെ ഞാൻ ഈ ഷോൾഡറിൽ കൈവയ്ക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യുന്നു, അർത്ഥം തെറ്റി പ്രസ് ചെയ്യുന്നു കണ്ടാൽ ഈ ഷാർപ്പായ കണ്ണുകൊണ്ട് കൈയെടുക്കടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒരു പെൺകുട്ടിക്ക് എന്നില്ലാതാവുന്നോ അവിടെ മാത്രമേ കാസ്റ്റിംഗ് കൗച്ച് നടക്കൂ. അത് അപ്പോഴും കാസ്റ്റിംഗ്, ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാം, എനിക്ക് 1,000,000 രൂപ പ്രതിഫലം തരണം. അയ്യോ, നീ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരും, പ്രതിഫലമോ? അത് നടക്കില്ല. ഓക്കെ സാർ, താങ്കളെ പ്രതിഫലം തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാം. നിങ്ങളുടെ ക്യാരക്ടർ ഞാൻ നന്നായിട്ട് ചെയ്യുന്നെങ്കിൽ എന്നെ വെച്ചാൽ മതി, പക്ഷേ ഞാൻ നിങ്ങൾക്ക് എൻ്ന്റെ ശരീരം പങ്കിടുമെന്ന് മാത്രം വിചാരിക്കേണ്ട, അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കൊണ്ടാവാതിരിക്കുന്നിടത്തോളം കാലം, നിങ്ങളുടെ മകളെ മഞ്ജുവാര്യരാക്കാൻ അമ്മയും മകളും കിടന്നു തരാമെന്ന് പറയുന്നിടത്തോളം കാലം മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടാവും. അത് മലയാളത്തിൽ ഇപ്പോൾ പറയണായിട്ടൊന്നും ഹേമകം മിഷൻ കേരളത്തിൽ മാത്രം മതി, ബാക്കി തമിഴ്നാട്ടിലും വിചാരമില്ല, തെലുങ്കിലും ഇല്ല, കന്നഡയിലും ഇല്ല, ഹിന്ദിയിലും ഇല്ല എന്ന് തോന്നുന്നു. മലയാള സിനിമയിലെന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിലെന്ന് മാത്രമല്ല, സാഹിത്യത്തിലെന്ന് മാത്രമല്ല, എന്താ പറയുക, സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നമ്മൾ സിനിമ ആയതുകൊണ്ട് നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അതൊരു ശരിയായ സംവിധാനമല്ല എന്ന് താങ്കൾക്ക് അറിയാമായിരുന്നാലും എന്തുകൊണ്ട്? എനിക്ക് ശരിയായ സംവിധാനം അല്ല എന്ന് അറിയുന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇന്നുവരെ 36 വർഷത്തിനിടയിൽ ഒരു പെൺകുട്ടിയോട് പോലും മോശമായ രീതിയിൽ നിങ്ങളുടെ കണ്ണി നോക്കി പോലും ഞാൻ ഒരു മോശം നോട്ടം നോക്കില്ലല്ലോ. ഞാനത് തെമ്മാടിത്തരമെന്ന് പറയുന്ന ആളാണ്, പക്ഷേ മറുവശത്ത് നിൽക്കുന്നവൾ പൗത്രയാണെന്ന് പറയരുത്. എത്ര അമ്മമാരെ നിങ്ങൾ കാണണം, ഞാൻ എൻ്റെ അനുഭവത്തിലുണ്ടല്ലോ എൻ്റെ ഇടവെന്ന് പറഞ്ഞത്. ഞാനും മകളും തയ്യാറാണ് സാർ, എൻ്റെ മകൾക്കൊരു വേഷം കൊടുത്താൽ ഞാനും മകളും തയ്യാറാണെന്ന് പറഞ്ഞ അമ്മയെ എനിക്കറിയാം. ഞാൻ ദ്രോഹി എന്ന് വിളിച്ചു അവരമ്മ തോന്നി. 10-40 വയസ്സായില്ലേ നിങ്ങൾക്ക് ഈ കിളിന്തുപോലുള്ള ഒരു 10-18-20 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ടു ഇങ്ങനെ തരാമെന്ന് പറയാൻ ദാണമില്ലേ ദ്രോഹി എന്നാണ് ഞാൻ ചോദിച്ചത്. കൊണ്ടുവന്ന് കൊടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട്, നിങ്ങളൊന്നും കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുള്ളവനാണ്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളായാലും ശരി, ഞാൻ പത്രപ്രവർത്തനായി സെറ്റ് കയറിയാൻ പോയ സെറ്റുകളിലായാലും ശരി, ഞാൻ ഒരുപാട് കണ്ണീരുകൾ കണ്ട ആളാണ്. പക്ഷേ നിങ്ങളെന്തിനാ നീ കരയാൻ നിൽക്കുന്നത്? നിൻ്റെ പുല്ല് വേണ്ടതാന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോണ്ടേ. ആ ആർജവ എന്ന് പെണ്ണ് സമ്പാദിക്കുമോ അന്നേ പെണ്ണിൻ്റെ കാസ്റ്റിംഗ് കൗച്ച് ഇവിടെ നിൽക്കും. അതിന് വരെ എന്ത് വീട്ടിൽ വിളിച്ചെങ്കിലും തയ്യാറാണെന്ന് പോയി കിടന്നു കൊടുത്തിട്ട് നാലിൻ്റെ ഒന്ന് എഴുതിരുന്ന് പത്രസമ്മേളനം നടത്തി കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കഥ പറയുന്നത് അധപ്പതനൊന്നേ ഞാൻ പറയും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. 5 സീൻ അഭിനയിച്ചിട്ട് 6-ാമത്തെ സീനിൻ്റെ ഇന്ന് രാത്രി നീ എൻ്റെ കിടന്നില്ലെങ്കിൽ നാളത്തെ സീനില്ലാന്ന് പറഞ്ഞാൽ പോടാവില്ലേ, നിൻ്റെ സീൻ ഇതാ കിടക്കണം എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോണ്ടേ. അപ്പോൾ പ്രൊഡ്യൂസർ അവൻ്റെ കുത്തിന് പിടിക്കില്ലേ? അപ്പോഴെന്ന് വെച്ച് 5 സീൻ എടുത്തിട്ട് ഇപ്പോൾ ആ വേഷം വേറെ ആളെ കൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന് ചോദിക്കില്ലേ സംവിധാന നിർമ്മാതാവ്?
ആ ചങ്കൂറ്റം ഇല്ലാതെ പോകുന്നതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഞാൻ അതിനെയാണ് ചെയ്യണം. ഇപ്പം പച്ചയ്ക്ക് പറയുകയാണ്, ഞാൻ ഒരു കള്ളനെ പോലെ ഒരുത്തൻ ഇവിടെ ഒളിച്ചിരിക്കുന്നല്ലോ വിജയ് ബാബു, അയാളുടെ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച് വലിയ ഹിറ്റായി മാറിയ ശേഷം, ആ പടം റിലീസ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ ശേഷം അയാൾക്ക് നിരന്തരമായി 400 മെസ്സേജുകളും ചാറ്റിങ്ങുകളും നടത്തി അയാളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കി, അയാൾ വിളിച്ചെടുത്തെല്ലാം ചെന്ന് എന്തെല്ലാം മോശം ചെയ്യാമോ അതൊക്കെ ചെയ്ത് കാണും. അത് കഴിഞ്ഞ് അയാൾ അടുത്ത പടം എടുക്കുന്നതിൽ ഞാനില്ല എന്നറിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കുന്നതാണോ ശരി? അതാണോ ശരി? എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്തൊക്കെ മോശത്തരമല്ലേ ആ പെൺകുട്ടി പറയണേ? എന്നെ മദ്യപിച്ചുകൊണ്ട് പോയിച്ചു, മയക്കുമരുന്ന് പോയിച്ചു, എനിക്ക് മറ്റേ പ്രശ്നമാണ്, മെൻസസ് പീരീഡ് ആണെന്ന് പറഞ്ഞിട്ട് മോശമായിട്ട് പെരുമാറി. നാണമില്ലെന്നേ ഞാൻ ചോദിക്കുള്ളൂ. നിങ്ങൾ വനിതാ കമ്മീഷനോ ഇവിടുത്തെ കോടതിയോ ആരുമാണോ എൻ്റെ പേര് കേസെടുക്കട്ടെ. ഞാൻ പറയും തെമ്മാടിത്തരമാണ് ഇപ്പം കാണിക്കുന്നത്. അയാളുടെ സിനിമയിൽ റിലീസ് ഇപ്പം നിങ്ങളെ ഈ WCC അടക്കമുള്ള പെൺ സംഘടനകൾ തലി കണ്ണടവച്ചവരെല്ലാം പറയുന്നത് എന്താ? തൊഴിലിടത്തിൽ ആ പെണ്ണിനെ ഉപയോഗിച്ചു എന്ന് അല്ല. ആ സിനിമ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അയാളുമായിട്ട് നിരന്തരം ബന്ധമുണ്ടാക്കുകയും നല്ല സൗഹൃദം ഉണ്ടാക്കുകയും അയാൾ വിളിക്കുന്ന ഫ്ലാറ്റിൽ ചെല്ലുകയും അയാൾ വിളിക്കുന്ന ഹോട്ടലിൽ ചെല്ലുകയും ഒക്കെ ചെയ്തിട്ട് അയാൾ അടുത്ത് ചെയ്യുന്ന സിനിമയിൽ ഞാനില്ല എന്നറിയുമ്പോൾ തെമ്മാടിത്തരം പറയുന്നില്ലേ? അങ്ങനെയാണോ ചെയ്യണ്ടേ? അതിനാണോ നിങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കണേ? അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് വിജയബാബു പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അതാണോ? അതിനെ ഞാൻ അംഗീകരിക്കില്ല. പെണ്ണ് ആദ്യം സ്വന്തം സത്വത്തിൽ നിൽക്കാൻ പഠിക്കണം. എൻ്റെ ചാരിത്രം അല്ലെങ്കിൽ എൻ്റെ ശരീരം എൻ്റേതാണെന്നുള്ള ബോധം വേണം. പാർവതിയൊക്കെ പറയുന്ന പോലെ ബോൾഡായിട്ട് പറയണ്ടേ പെണ്ണ്? അതിനുപരം നിങ്ങളുടെ എല്ലാ എൻ്റെ തെമ്മാടിത്തരത്തിൽ നിങ്ങൾ കൂടെ നടന്നിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എനിക്ക് ബലാത്സംഗം എന്തിനെന്ന് അറിഞ്ഞിട്ടായിരുന്നു, ഏത് മയക്കുമരുന്ന് എന്നപ്പോഴും പറഞ്ഞിട്ടായിരുന്നു, ഏ മദ്യം തല്ലുമ്പോൾ പറഞ്ഞത് ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ മദ്യപിക്കാത്ത ആളാണ്, ഇന്നുവരെ തൊട്ട് നോക്കിയിട്ടില്ല രുചി. ആ ഞാൻ അല്ല, ഞാനല്ല അതുപോലെ മദ്യം തരുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മദ്യപിക്കില്ല എന്ന് പറയണ്ടേ? മദ്യപിച്ചുകൊണ്ട് അയാളുടെ എല്ലാ പോക്കർത്തനത്തിൽ നിൽക്കുക, അടുത്ത ഒരാഴ്ച ഒരു ദിവസമോ രണ്ടു ദിവസം കഴിയുമ്പോൾ വിളിച്ച് മയക്കുമരുന്ന് കൊടുത്തിട്ട് വാ നിനക്കാൻ മദ്യമല്ല അയാൾ ഇന്ന് മയക്കുമരുന്ന് തരാം. ഈ കുട്ടിക്ക് ബോധമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 10-22 വയസ്സായില്ലേ കാള പോലെ? എന്നിട്ടാണ് പെണ്ണുങ്ങളെ മുഴുവൻ നാണം കെടുത്താനായിട്ട്, സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ നാണം കെടുത്താനായിട്ട് ഇതും കൊണ്ട് ഇറങ്ങിക്കുന്നത്? അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ പേര്. ഞാൻ വിജയബാബുവിനെ കുറ്റമൊന്നും പറയില്ല. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ, ഇതിലെന്താ ചൂഷണം? ഇതിന് ചൂഷണം എന്താ? അത് പറയും, സിനിമ കഴിഞ്ഞ് പ്രതിഫലം വാങ്ങിച്ചു പോയി, അത് കഴിഞ്ഞ് അടുത്ത സിനിമ ചെയ്യുന്നതുവരെ ഏതാണ്ട് 1.5 വർഷക്കാലം ഇയാളുടെ പുറകെ നടന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ മുമ്പ് കടന്നു എന്ന് പറയണേ? അയാൾക്ക് ഭാര്യയും കുട്ടിയുണ്ടെന്ന് ഒക്കെ അറിയാമല്ലോ, അറിയാമല്ലോ. ഈ അവൾക്ക് എന്നെ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. ഏ ഒരു പെൺകുട്ടിയെ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയും കുട്ടിയുമുള്ള ഒരു ചെറുപ്പക്കാരനെ റാഞ്ചാൻ പോകുമ്പോൾ, ഇവിടെ മലയാള സിനിമയിൽ നിങ്ങൾ റാഞ്ചികളുടെയൊക്കെ കഥ എടുത്തു നോക്കി, എല്ലാം വേറൊരു പെണ്ണിൻ്റെ കണ്ണീരാണ്, വേറൊരു പെണ്ണിൻ്റെ കണ്ണീരാണെന്നേ. അവളും പെണ്ണല്ലേ, ഭാര്യയായിട്ട് വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഭാവം, ഭാര്യയും ഒരു കുട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവരെ തകർത്തുകൊണ്ടല്ലേ ഇവൾ ഇവനെ അടിച്ചുകൊണ്ട് പോണത്? മലയാള സിനിമയിൽ അടിച്ചുകൊണ്ട് യുവമാരെ പെമ്പിളരെ ലിസ്റ്റ് എടുത്ത് നോക്കിയ എല്ലാ പുരുഷന്മാർക്കും, അപ്പം നിങ്ങളേക്കും പുരുഷൻ അറിഞ്ഞിട്ടായിരുന്നു എന്ന് ഭാര്യ ഉണ്ടെന്ന്. തുല്യ കുറ്റവാളികളെന്നേ ഞാൻ പറയുള്ളൂ, തുല്യ കുറ്റവാളികൾ. ഇവക്കൊക്കെ ഭർത്താക്കന്മാരുള്ള അല്ലാതെ ഭാര്യമാരുള്ള അല്ലാതെ ആണുങ്ങളെ കിട്ടൂലേ മലയാള സിനിമയിൽ? ഞാനതാ ചോദിക്കണം. ഞാനിപ്പോൾ എന്നെ പറ്റി മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്ന കേസിലെന്താ പ്രശ്നം? നിങ്ങളുടെ മുൻ ഭർത്താവിനെയും ബന്ധം പുലർത്തിയെങ്കിലും മുൻ ഭർത്താവിനെയും നിങ്ങളുടെ കാമുകനെയും, കാമുകിന് ഭാര്യയും മക്കളുമുണ്ട്, അവരിങ്ങനെ ചാനലുകളിൽ ചെന്നിരുന്ന് അടച്ചാക്ഷേപിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വേറെ ഒരനാവശ്യം വാക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മുൻ ഭർത്താവ് ബന്ധം പുലർത്തി, അവിടെ അവസാനിപ്പിക്കണം ആ ചാപ്റ്റർ. അതിന് പകരം എൻ്റെ ഭർത്താവ് ഒരു ഷണ്ടനായിരുന്നു, മണ്ടനായിരുന്നു, പൊട്ടനായിരുന്നു, ചതിയനായിരുന്നു എന്ന് അയാളെപ്പറ്റി പറയുക, എൻ്റെ കാമുകൻ ചതിയനായിരുന്നു എന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ അതിൽ പച്ചയ്ക്ക് പറഞ്ഞു ഒരു കാര്യം, നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കാമുകൻ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മ, ഞാൻ ചുംബനൊന്നും എനിക്ക് കടിച്ച പൊട്ടാത്ത വാക്കൊന്നും പറയാൻ അറിയില്ല, നാടനെ അറിയാവൂ, ഒരു ഉമ്മമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ഇങ്ങനെ ചാനൽ ഷോകളിൽ ചെന്നിരുന്ന് അടച്ചാക്ഷേപിക്കരുത്. ഇതിലിവിടെ അശ്ലീല. അതിന് പകരം ഞാൻ പതിവ്രതയാണെന്ന് കാണിക്കാൻ വേണ്ടി ചാനൽ വിളിച്ചെന്നിരുന്ന് തെമ്മാടിത്തരങ്ങൾ പറയുക, എന്നിട്ട് വിജയബാബു പെണ്ണുകുടിയനാണെന്ന് പറയുക, അങ്ങനെയാണോ പറയണ്ടേ? ആരോ എന്തോ റീമക്കല്ലെങ്കിലോ ആരോ വിജയബാബുവിനെ പറഞ്ഞ വാക്കം തരുന്നറിയാം, ആ പെണ്ണുകുടിയൻ ഊള എന്നാണ് പറഞ്ഞത്. ഒക്കെ പറയുമ്പോൾ റീമക്കല്ലെങ്കിലൊക്കെ ഇങ്ങനെ ഒരാളിൻ്റെ നിങ്ങളെ നേരെ ഞാൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഈ 4 എൻ്റെ നേരെയാണെന്ന് ഓർക്കുക. എനിക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ആദ്യം ആലോചിക്കണം. ഈ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ രോഷം. അങ്ങയുടെ രോക്ഷത്തോടുകൂടെ തന്നെയുള്ള ഇതിനെ മറുപടി അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളും കൂടെ അങ്ങും കേൾക്കണം. കാരണം ആ നടി ആരോപിക്കുന്ന പരാതിയിൽ പറയുന്നത് തനിക്ക്
അവസരം വാഗ്ദാനം ചെയ്തു. അങ്ങ് പറഞ്ഞ ആരോപണം ഒന്ന്, അതെ അവസരം വാഗ്ദാനം ചെയ്തു. രണ്ടാമത് പറയുന്നത് വിവാഹ വാഗ്ദാനം. താങ്കൾ പറയുന്നത് കാര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ യോജിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു വ്യക്തി സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് പലരും പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയും ഒക്കെ ആയിരിക്കും. അവരുടെ ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സായാലും അവർക്കൊരു പ്രൊഫഷണലായിട്ടൊരു കോഴ്സ് ഉള്ളപ്പോൾ തന്നെ അവർ ഇതിനെ ഒരു ഫസ്റ്റ് ചോയ്സായിട്ട് സ്വീകരിക്കുന്നത് അഭിനയത്തോടുള്ള അഭിനിവേശം, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്. അവർ അവരുടെ പ്രതീക്ഷകളെല്ലാം ആ ഒരു മേഖലയുമായി തന്നെ അവർ അത് മൊത്തം അവരെ കവർ ചെയ്യുമ്പോൾ അത് ഒരു മാനസികമായൊരു ഒരു നിലയാണ്. അങ്ങനെയുള്ളൊരു സമയം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്ത് നമുക്ക് അതിലോട്ട് എത്തണം എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു ചിന്തയോടെ വരുമ്പോൾ ഒരാൾ ഒരു കംഫോർട്ട് സോണിൽ നിർത്താനായിട്ട് ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച്, അതെ അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഒരു അധികാര പദവിയുള്ള ഒരു പ്രത്യേക നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു കംഫോർട്ട് സോണായിരിക്കും. അപ്പോൾ അതിൽ നിന്നുകൊണ്ടായിരിക്കാം, അതായത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ഇവരിൽ നിന്ന് ഉന്നം വയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലായാൽ പോലും, അല്ലെങ്കിൽ അവരുടെ മണ്ടിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അത് രണ്ടാമത്തെ കാര്യമാണ്. അത് വൈകാരിക തലമാണ്. എനിക്ക് ഗുണമുണ്ടാവുന്നുണ്ടപ്പം കൂടെ പോയത് മറ്റേ പടം കഴിഞ്ഞിട്ടു, ആ പടം കഴിഞ്ഞാൽ അവിടെ ചാപ്റ്റർ അവസാനിപ്പിക്കണ്ടേ സാർ? നന്നായി ചെയ്തല്ലേ സാർ? ഞാൻ ഓക്കെ, പടം ഭയങ്കര ഹിറ്റാണല്ലേ സാർ? ഓക്കെ സാർ, അവിടെ തീർക്കണ്ടേ? അതിന് വരെ അടുത്ത പടം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒന്ന് ഒന്നര വർഷം അയാളുടെ കൂടെ നടന്നിട്ടാണോ ബുദ്ധിയുള്ളവള് അങ്ങനെ ചെയ്തു എന്ന് പറയണേ? അതെന്ത് ന്യായം? അവിടെ അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. ആര് ചൂഷണം ചെയ്യണേ? ഞാൻ ഗീവ് ആൻഡ് ടേക്ക് എന്നേ ഞാൻ പറയുള്ളൂന്നേ, നിങ്ങൾ കൊടുക്കുന്നു ഞാൻ വാങ്ങുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത് താല്പര്യമില്ല എങ്കിൽ അപ്പം പറഞ്ഞു, ഏ വിജയ് ബാബു താൻ ഒരു തെമ്മാടിയാണ് കേട്ടോ, താൻ സ്ത്രീപക്ഷത്തിൽ വളരെ ബോറാണ്, ഇവിടെ വെച്ച് മേലാലൻ്റെ ഈ ഫോണിൽ വിളിക്കരുത് എന്ന് പറയണ്ടേ? അങ്ങനെയല്ലേ പെണ്ണിൻ്റെ വ്യക്തിത്വം കാണിക്കാനുള്ളത്? അതിന് പകരം സാർ അടുത്ത പടവും കിട്ടുമെന്ന് വിചാരിച്ചാണ് സാർ അവർ പോയത് എന്ന് പറയുന്നതാണോ ന്യായം? അതെന്ത് ന്യായം? അതെന്ത് ന്യായം? നിങ്ങൾ അപ്പം പറയണ്ടേ വിജയഭവനോടോ മറ്റവനെ, താൻ എന്തോ വിചാരിച്ച എന്നെ പറ്റി? തൻ്റെ കഴിഞ്ഞ സിനിമയിൽ ഞാൻ വന്ന് അഭിനയിച്ചു, താൻ പ്രതിഫലം തന്നു, വളരെ മാന്യമായിട്ട് പിരിഞ്ഞു, താൻ എന്താ തമ്മടുത്തരം ഇപ്പം കാണിക്കണേ? എനിക്ക് അടുത്ത പടം തരാമെന്നുണ്ട്, താൻ എന്താ പറയണേ എന്ന് കേൾക്കണ്ടേ? കേൾക്കണ്ടേ? അതിന് പകരം അയാൾ വിളിച്ചിടത്തെല്ലാം പോയിട്ട് പോയെങ്കിൽ, ആ കുട്ടിയാണ് പറഞ്ഞ പോയെന്ന്, പോയെങ്കിൽ അവൾ തുല്യ കുറ്റവാളിയല്ലേ? അയാൾ പിടിച്ചു വാങ്ങിച്ചൊന്നുമല്ലോ, അവളുടെ വീട്ടിൽ ചെന്നോ? അയാൾ ഇല്ലല്ലോ, അയാളുടെ ഫ്ലാറ്റിൽ അയാളുടെ ഹോട്ടലിൽ ഒക്കെ അല്ലേ ചെന്നത്? എന്നിട്ടാണ് ഇപ്പോൾ അയാൾ കള്ളനെ പോലെ ഒളിച്ചു കിടക്കണേ? നിങ്ങൾ അയാളുടെ ഭാര്യയും ഭാര്യയെ എന്താ പെണ്ണായിട്ട് അംഗീകരിക്കാത്ത? നിങ്ങൾ വിജയബാബുവിൻ്റെ ഭാര്യയെ നിങ്ങൾ എന്തുകൊണ്ട് പെണ്ണായിട്ട് അംഗീകരിക്കുന്നില്ല? നിങ്ങളൊരു പെൺകുട്ടിയല്ലേ, നിങ്ങൾ നാളെ കല്യാണം കഴിഞ്ഞ് പോകാനുള്ളവരല്ലേ, നിങ്ങളെന്താ വിജയബാബുവിൻ്റെ ഭാര്യയെ ഒരു പെണ്ണായിട്ട് കാണാത്തേ? ആ പെണ്ണിനെ ചതിച്ചിട്ട് നമുക്ക് പോകാമോ അങ്ങനെ? നിങ്ങളെല്ലാം ഈ രണ്ടാമത് ഭാര്യമാരുള്ളവരെ ഇങ്ങനെ അടിച്ചോണ്ട് പോകുള്ളൂ എന്ന് ഇത്ര വാശി എന്താ നിങ്ങൾക്കൊക്കെ? ഞാൻ അതാ ചോദിക്കണം, കുട്ടിയോടും ചോദിക്കാം ഞാൻ. ഉണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനൊരു പെണ്ണാണെന്ന് വെച്ചോ, നിങ്ങളുടെ ഭർത്താവിനെ അടിച്ചോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ലേ? നിങ്ങളെന്താ നിങ്ങളുടെ കണ്ണീര് ഞാൻ കാണാത്ത എന്താ? അപ്പോൾ ഒരു പെണ്ണിനും അതറിയണ്ട. ഈ WCC അടക്കമുള്ള ഏത് സംഘടന സംസാരിക്കുന്നു നിങ്ങളെടുത്ത് നോക്കൂ. ഈ അടിച്ചുകൊണ്ട് പോണവൻ അല്ലെങ്കിൽ പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞ് വാചം അടിക്കുമ്പോൾ അവനൊരു ഭാര്യയുണ്ടെന്നുള്ളത് ചിന്തിക്കുന്നേ ഇല്ല. എന്നെ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞത് അയാൾക്ക് ഭാര്യ മക്കളുള്ളതല്ലേ? അന്തസ്സാരി ജീവിക്കുന്നില്ലേ? അന്തസ്സാരി ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ തകർത്തുകൊണ്ടാണോ നിനക്ക് അയാളുടെ ഭാര്യ ആവാനുള്ളത്? അതെന്താ നിങ്ങൾ പെണ്ണുങ്ങളെങ്കിലും അത് ആലോചിക്കണ്ടേ? നിങ്ങളാലോചിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ വേറൊരു പെണ്ണ് അടിച്ചുകൊണ്ട് പോയാലേ നിങ്ങൾ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അത് തെറ്റില്ലേ? തെമ്മടത്തരമല്ലേ? അപ്പോൾ അങ്ങ് ഒരു ഇപ്പോഴും ഒരു സ്ത്രീപക്ഷം എന്നുള്ളൊരു നിലപാടാണ് പറയണേന്തറിയോ? ഭാര്യമാരുള്ള ഭാര്യമാരെ കണ്ണീരാക്കി അവനെ അടിച്ചോണ്ട് പോണതാണ് സ്ത്രീ എന്നാണ് നിങ്ങൾ പറയണേ? ഞാൻ അങ്ങനെയല്ല പറയണേ. അങ്ങനെയല്ല, പിന്നെ നിങ്ങൾ അത് പറ, അതിന്റെ ന്യായം പറയുന്നത് ശരിയാണോ അത് പറ. അവര് പറയുന്നത് അത് പറഞ്ഞിട്ട് അടുത്തതിൽ പറയാം. ഈ പോയിന്റിന് മറുപടി പറ ഭർത്താവുള്ള ഭാര്യയും കുട്ടിയുമുള്ള അന്തസ്സായി ജീവിക്കുന്ന സിനിമയിലെ ഒരു പളപളപ്പിലും ചാടാതെ കുടുംബിനിയായി ജീവിക്കുന്ന ഭാര്യയും കുട്ടികളെയും കളഞ്ഞിട്ട് എന്നെ കെട്ടാമെന്ന് അയാൾ ഓഫർ തന്നിരുന്നു, അങ്ങനെ എന്നെ ചതിച്ചു എന്ന് പറയുന്നത് ശരിയാണോ അത് പറ? അത് തെറ്റ് തന്നെയാണല്ലോ. അതിനോടൊപ്പം തന്നെ വിജയബാബു ചെയ്തതും സമാനമായ, അതാണ് ഞാൻ തുല്യ തെറ്റുകാരെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തുല്യ തെറ്റുകാരാണ് അവർ രണ്ടുപേരും. തുല്യ തെറ്റുകാരാണ്. ഒരു ഭാര്യയും എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന, എന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന, കാമുകിയെ പോലെ ജീവിക്കുന്ന ഒരു ഭാര്യയും എനിക്ക് രണ്ട് മൂന്ന് കുട്ടികളും ഉണ്ടെങ്കിൽ, അയാൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് എനിക്കറിയില്ല, കുട്ടികളുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അവളെ ചതിക്കുകയാണെന്നുള്ള ബോധം അവനുണ്ടാവണം.
അപ്പോൾ അങ്ങ് പറയുന്നത് അതിനപ്പുറത്ത് സിനിമയിൽ ഒരു തരത്തിലും ഒരു ചൂഷണം നടക്കുന്നില്ല എന്നുള്ളത്. ചൂഷണമേ ഉള്ളൂ എന്നേ സിനിമയിൽ, നിങ്ങൾ എന്താ കേൾക്കണം? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് എന്താ അതൊന്നും ഒരു വാലിഡിറ്റി ഇല്ലാതെ പോണ പെണ്ണായ ഉണ്ടോ? അമ്മയും മകളും അമ്മ പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണെന്ന്, അങ്ങനെ പറയുന്നുള്ള ആണോ നിങ്ങളെ ന്യായീകരിക്കുന്നത്? ചൂഷണമേ ഉള്ളൂ ഇവിടെ. പെണ്ണിന് വേണ്ടി സിനിമ എടുക്കുന്നവന്മാർ ഒരുപാടുണ്ട് ഇവിടെ. കാസ്റ്റിംഗ് കോച്ച് നടത്തുന്ന അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോൾ വിളിക്കുന്നതാണ്. ഞാൻ കാസ്റ്റിംഗ് കോളിനെതിരെ ഒരു പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞ് എന്നെ വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സാബു എന്ന് പറഞ്ഞൊരുത്തൻ, ഞാൻ അവനെ പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ ഒരുപാട് കാസ്റ്റിംഗ് കോളിന് പോയി ചതിപ്പെട്ട പെൺകുട്ടികൾ എൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ചു വന്ന് കരഞ്ഞു പറയുന്നു, സാറേ എൻ്റെ ചാരിത്രം നശിപ്പിച്ചു. ചെറുപ്പക്കാർ വന്നു പറഞ്ഞു, സാറേ എൻ്റെ ഇന്ന് 2.5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. ഇങ്ങനെ ലക്ഷക്കണക്ക് കഥകൾ കേട്ടപ്പോൾ, കണ്ണീരിൻ്റെ കഥകൾ കേട്ടപ്പോൾ ഞാനൊരു എപ്പിസോഡ് ചെയ്തു. വെള്ളറടയുള്ള സാബു എന്ന് പറഞ്ഞൊരുത്തൻ എൻ്റെ യൂട്യൂബിൽ ചാനലിൽ കയറി ദിവസവും എന്നെ തെറിവിളിയാണ് കൊടുക്കാൻ. ഞാൻ കാര്യം അന്വേഷിച്ച പണം, എനിക്ക് ആളിനെ അറിയില്ല. അന്വേഷിച്ച പണം ഇവൻ കാസ്റ്റിംഗ് കോച്ചിൻ്റെ ആളാണ്, കാസ്റ്റിംഗ് കോളിൻ്റെ. ഇവൻ കാസ്റ്റിംഗ് കോളിൽ മറ്റേ ആൽബം എടുക്കാൻ പോകുന്നു, ടെലിവിഷൻ എടുക്കാൻ പോകുന്നു, സിനിമ എടുക്കാൻ പോകുന്നു, കാണുന്ന പെമ്പിളരൊക്കെ വിളിച്ച് വെള്ളറട കൊണ്ടുപോയി പോകിച്ച് നശിപ്പിച്ചവനാണ്. ഞാനതിനെതിരെ സംസാരിക്കുന്ന ആളാണ്, ഞാൻ പെൺപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. കാരണം എൻ്റെ അമ്മ 3.5 വയസ്സിൽ, എനിക്ക് 3.5 വയസ്സ്, എൻ്റെ അനിയന് 2.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഇടിവെട്ടേറ്റ് ഒരു തുലാമാസി മരിച്ചപ്പോൾ എൻ്റെ അമ്മ വിധവയായ അമ്മ വളർത്തിയ മകനാണ് ഞാൻ. എനിക്കൊരു എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആൺകുട്ടി വേണോ പെൺകുട്ടി വേണമെന്ന് ശാന്തമായി എത്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുട്ടി മതിയെന്ന്. താങ്കളൊരു അച്ഛനാവുന്നു, മകളുടെ അച്ഛനാവുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് അഭിരാമി എന്ന് പേരിടായിരുന്നു. കാരണം അന്ന് കമൽഹാസൻ അഭിനയിച്ചൊരു പടത്തിലെ അയാളുടെ മകളുടെ പേര് അഭിരാമി എന്നായിരുന്നു. ഞാൻ ഫിക്സ് ചെയ്ത് പ്രസവത്തിന് 2-3 ദിവസം മുമ്പ് ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തിട്ട് അവരെന്നെ പറഞ്ഞു പറ്റിച്ച് കേട്ടോ മോനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞായിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊന്ന് വിട്ടു. ഇപ്പോൾ എൻ്റെ മകൻ കല്യാണം കഴിച്ച് ഭാര്യ ഗർഭിണിയായപ്പോൾ ഇതുപോലെ ചോദിച്ചു, ആണോ പെണ്ണോണോ എന്ന്. അപ്പോൾ അവനാണ് പോയത്, അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് മോള് മതി എന്ന് പറഞ്ഞു. അവൻ എൻ്റെ ഒന്ന് പറഞ്ഞു, ഞാൻ അവൾക്ക് മഴാഭരത്ത് എന്ന് പേരിടാൻ തീരുമാനിച്ചു. മഴ എന്ന് പേരും ഭരത്ത് എന്ന് അവൻ്റെ പേരും, അങ്ങനെ മഴാഭരത്ത് എന്ന് പേരിടാൻ തീരുമാനിച്ച് ഫിക്സ് ചെയ്തു. അഥവാ നിനക്ക് മഴാഭരത്ത് എന്നിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുമ്പി ഭരത്ത് എന്ന് ഇടാൻ പറഞ്ഞു. മഴ അല്ലെങ്കിൽ തുമ്പി, ഇതിലേതെങ്കിലും ഒന്ന് ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രസവത്തിന് 4 ദിവസം മുമ്പ് സിസേറിന് തൊട്ട് മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ആണായി. അപ്പോൾ അങ്ങനെ പെണ്ണിനെ സ്നേഹിക്കുന്നവനാണ് ഞാൻ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മലയാള സിനിമയിൽ 36 വർഷം നിന്നിട്ട് ഈ ബൈജു കൊട്ടാരക്കരമാരെ പോലെ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിനെ പോലുള്ള തെമ്മാടികൾക്ക് ദിനേശൻ പെണ്ണുടിയനാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. 36 വർഷത്തിനിടയിൽ പുറപ്പാട് പോലുള്ള സിനിമയിൽ 600 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളുടെ ആരുടെങ്കിലും ചോദിച്ചു നോക്കൂ, അനിയത്തിയായിട്ടും ചേച്ചിയായിട്ടും അമ്മയായിട്ടും അല്ലാതെ ദിനേശ് കണ്ടിട്ടുണ്ടോയെന്ന്. ഞാൻ പാർവതിയും സിത്താരയും ആ പടത്തിൽ അഭിനയിക്കാനുണ്ട്. അവരെ കാണുന്ന അതേ കണ്ണി തന്നെയാണ് ഈ 500 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞ പെൺകുട്ടിയും കണ്ടിട്ടുള്ളത്. എൻ്റെ സീരിയലുകളിൽ വർഷങ്ങളോളം വലയൊക്കെ ചെയ്തപ്പോൾ അതിലെത്ര പെൺകുട്ടികൾ അഭിനയിക്കുമെന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി പറയട്ടെ, എൻ്റെ ശത്രുക്കൾ പറയില്ലല്ലോ ഞാൻ പെണ്ണുടിയനാണെന്ന്. കാരണം ഞാൻ പെണ്ണിനെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ എന്ന് കരുതി, പെണ്ണ് കാണിക്കുന്ന തെമ്മാടിത്തനങ്ങളെ ഞാൻ അംഗീകരിക്കില്ല. നിൻ്റെ ദേഹത്ത് ഞാൻ തൊട്ടാൽ കൈയെടുക്കണോ എന്ന് പറയാനുള്ള ആർജവം പെണ്ണിനൊന്നും ഉണ്ടാവാതിരിക്കുമോ, അന്നുവരെ മലയാള സിനിമയിൽ ഈ കാസ്റ്റിംഗ് കോച്ച് നടക്കും.